ക്രിസ്മസ്. ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റാരോടും പറയാനാകാത്ത ഒരു സന്തോഷം വന്നു നിറയുന്നുണ്ട്, ഒരു സമാധാനം വന്നു നിറയുന്നുണ്ട്. അത് നല്ലതാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സമാശ്വാസത്തിൻ്റെ ഒരു മരുപ്പച്ച ക്രിസ്മസിൽ നാം കണ്ടെത്തുന്നു എന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഈ തിരക്കുകൾക്കിടയിലും ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങുന്നുണ്ട് എന്നെനിക്കറിയാം. നാം ആരും ആ ഒരുക്കങ്ങൾ മറക്കാറില്ല. എങ്ങനെയൊക്കെയാണ് നാം ഒരുങ്ങുന്നത്? സ്റ്റാറുകൾ വാങ്ങി അത് തൂക്കി, ക്രിസ്മസ് കേക്കുകൾ വാങ്ങി അത് മുറിച്ച്, ക്രിസ്മസ് കാർഡുകൾ അയച്ച്, മറ്റുള്ളവരെ വിളിച്ച് വിഷ് ചെയ്ത്, അങ്ങനെയൊക്കെ ക്രിസ്മസിന് വേണ്ടി നാം വളരെയധികം ഒരുങ്ങുന്നുണ്ട്. ഈ ഒരുക്കങ്ങൾക്കിടയിൽ ക്രിസ്മസിന് കാരണക്കാരനായ കർത്താവിനെ നാം മറക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും കാരണങ്ങൾ മറക്കുന്നവരാണ് നാം, അല്ലെങ്കിൽ കാരണങ്ങൾ മറക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നാം. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി യാത്ര ചെയ്യുകയായിരുന്നു. അതികഠിനമായ വെയിൽ, ചൂട്, അതിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അവസാനം വെയിലേറ്റ് തളർന്നപ്പോൾ അവർ ഒരു മരത്തിൻ്റെ കീഴിൽ അഭയം തേടി. ആ മരത്തിൻ്റെ തണലിൽ അവർക്ക് ആശ്വാസം ലഭിച്ചു. ഗുരു അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല, പക്ഷെ ശിഷ്യൻ അത് പറഞ്ഞു. അപ്പോൾ ഗുരു ശിഷ്യനോട് ചോദിച്ചു, നിനക്കറിയാമോ എന്താണ് തണൽ? ഇത്രയും നാൾ നീ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ, നീ അറിഞ്ഞിട്ടുള്ള അറിവുകളുടെ വെളിച്ചത്തിൽ പറ. ശിഷ്യൻ പല ഉത്തരങ്ങളും പറഞ്ഞു നോക്കി, പക്ഷേ അതൊന്നും ഗുരുവിന് തൃപ്തികരമായില്ല. അവസാനം ഗുരു തൃപ്തികരമായ ഉത്തരം നൽകി, ഈ മരമേൽക്കുന്ന വെയിലാണ് അതിൻ്റെ തണൽ. ഈ മരമേൽക്കുന്ന വെയിലാണ് അതിൻ്റെ തണൽ. അപ്പോൾ ആ തണലിന് കാരണം മരമാണ്. എന്ന് പറയുന്നത് പോലെ ക്രിസ്തുമസിന് കാരണം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ഒഴിവാക്കിയിട്ട് ക്രിസ്മസ് ആഘോഷിക്കരുത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിൽ നാം വളരെയധികം ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടാവും. എങ്ങനെ ആഘോഷിക്കണമെന്ന് നമുക്ക് ഒരു പ്ലാനും പദ്ധതിയുമൊക്കെ ഉണ്ടാവും. പക്ഷേ നാം ദൈവത്തോട് ആലോചിക്കണം. ഈ ക്രിസ്മസ് ചിലപ്പോൾ മറ്റൊരു രീതിയിൽ ആഘോഷിക്കണം എന്നായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവഹിതപ്രകാരം ക്രിസ്മസ് ആഘോഷിക്കാം. അങ്ങനെ നിങ്ങൾ ആഘോഷിച്ചാൽ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വ്യത്യസ്തമായ, സന്തോഷദായകമായ, സമ്പൂർണമായ ക്രിസ്മസ്. അത്തരമൊരു ക്രിസ്മസിലേക്ക് നമുക്കെല്ലാവർക്കും പാദങ്ങൾ ചേർത്ത് നടന്നെടുക്കാം. അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ. എല്ലാവർക്കും വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.